പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ മൂന്ന് പാഠങ്ങൾ നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നോട്ടുകളും എല്ലാ കുട്ടികളും എഴുതിയിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് നാലാമത്തെ പാഠം തുടങ്ങുകയാണ്. ആ പാഠത്തിൻ്റെ പേര് ലൈഫ് വിത്തിൻ ദ സീഡ്, വിത്തിനുള്ളിലെ ജീവൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്ട് വൺ ആദ്യത്തെ വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ലെസൺ അനാലിസിസ് നോക്കാം. പാഠത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പ്രധാനപ്പെട്ടത് നോക്കാം, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, ലെസൺ അനാലിസിസ്. വാട്ട് തിങ്സ് ആർ നീഡഡ് ഫോർ എ സീഡ് ടു ജെർമിനേറ്റ്? ഒരു വിത്ത് മുളയ്ക്കാൻ എന്തൊക്കെ സാഹചര്യങ്ങളാണ് വേണ്ടത്? വാട്ടർ, എയർ, ദ റൈറ്റ് ടെമ്പറേച്ചർ. സീഡ്സ് ജെർമിനേറ്റ് ഈവൻ വിത്തൗട്ട് ലൈറ്റ്, ബട്ട് ആഫ്റ്റർ ജെർമിനേഷൻ ദ യങ് പ്ലാന്റ്സ് നീഡ് ലൈറ്റ്. അതായത് വിത്ത് മുളയ്ക്കാൻ നമുക്ക് എന്തൊക്കെ സാഹചര്യങ്ങളാണ് വേണ്ടത്? ജലം വേണം അല്ലെ, ജലം വേണം, വായു വേണം, പിന്നെ ഊഷ്മാവ്, ഒരു കൃത്യമായ അളവിലുള്ള ഊഷ്മാവ്, അനുകൂലമായ താപനില, അനുകൂലമായ താപനില വേണം. പിന്നെ വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമില്ലെങ്കിലും, വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമില്ലെങ്കിലും മുളച്ചതിന് ശേഷം അതിന് വളരാൻ സൂര്യപ്രകാശം വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്ലാസിഫൈ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻ ടു ടു ഗ്രൂപ്പ്സ്, നൈമലി ദോസ് സീഡ്സ് നീഡ് ടു ജെർമിനേറ്റ് ആൻഡ് ദോസ് സീഡ്സ് ഡു നോട്ട് നീഡ് ടു ജെർമിനേറ്റ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഫാക്ടേഴ്സ്? എയർ, ഫേവറബിൾ ടെമ്പറേച്ചർ, വാട്ടർ, മാന്യൂർ, സൺലൈറ്റ്, സോയിൽ. അപ്പൊ ഇതില് അതായത് സീഡ്സ് ജെർമിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ളതും ആവശ്യമല്ലാത്തതും, ഫാക്ടേഴ്സ് ദാറ്റ് സീഡ്സ് നീഡ് ടു ജെർമിനേറ്റും ഫാക്ടേഴ്സ് ദാറ്റ് സീഡ്സ് ഡു നോട്ട് നീഡ് ടു ജെർമിനേറ്റും ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഫാക്ടേഴ്സ് ദാറ്റ് സീഡ്സ് നീഡ് ടു ജെർമിനേറ്റ്, എയർ ആണ്, വാട്ടർ ആണ്, ഫേവറബിൾ ടെമ്പറേച്ചർ. ഓക്കെ, എയർ, വാട്ടർ, ഫേവറബിൾ ടെമ്പറേച്ചർ, ഇത് മൂന്നും സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ ആവശ്യമായ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അടുത്ത ഫാക്ടേഴ്സ് ദാറ്റ് ഡു നോട്ട് നീഡ് ടു ജെർമിനേറ്റ്, സീഡ്സ് ഡു നോട്ട് നീഡ് ടു ജെർമിനേറ്റ് ഏതൊക്കെയാണ്? സൺലൈറ്റും, സോയില്, മാനൂർ, മാനൂർ എന്ന് പറഞ്ഞാൽ വളം. ഇനി താഴെ പറയുന്ന ഘടകങ്ങളെ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച് എഴുതുക. വായു, അനുകൂലമായ താപനില, വെള്ളം, വളം, സൂര്യപ്രകാശം, മണ്ണ്. നേരത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, വിത്ത് മുളയ്ക്കാൻ ആവശ്യമായവ വായു വേണം, ജലം വേണം, അനുകൂലമായ താപനില, ഇത് മൂന്നും വളരെ അത്യാവശ്യമാണ്, വിത്ത് മുളയ്ക്കാൻ വളരെ അത്യാവശ്യമാണ്. ഇനി അത്യാവശ്യമല്ലാത്തത്, അല്ലാത്തവ ഏതൊക്കെയാണ്? വിത്ത് മുളയ്ക്കാൻ അത്യാവശ്യമല്ലാത്തത് സൂര്യപ്രകാശം മുളയ്ക്കാൻ അത്യാവശ്യമല്ല, മുളച്ചതിന് ശേഷമാണ് വേണ്ടത്. പിന്നെ മണ്ണ് വേണമെന്നില്ല, മുളയ്ക്കാൻ മണ്ണ് വേണമെന്നില്ല. പിന്നെ വളം, ഇതൊക്കെ മുളച്ചതിന് ശേഷം ആവശ്യമാണ് കേട്ടോ. ഓക്കെ, ഇനി സം ന്യൂ വേർഡ്സ്, പുതിയ കുറച്ച് വാക്കുകൾ നമ്മൾ ഈ പാഠമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട്. അതൊന്ന് ആദ്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലാവുന്ന ഉറപ്പിച്ച് വെക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്, ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. റാഡിക്കൽ, റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ബീജമൂലം. കോട്ടിലിടൻ, കോട്ടിലൻ എന്ന് പറഞ്ഞാൽ ബീജാന്നം. പ്ലമ്യൂൾ, പ്ലമ്യൂൾ എന്ന് പറഞ്ഞാൽ ബീജ ശീർഷം. പിന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ കായിക പ്രജനനം. സീഡ്, സീഡ് എന്ന് പറഞ്ഞാൽ വിത്ത്. ഡിസ്പേഴ്സൽ ഓഫ് സീഡ്, വിത്ത് വിതരണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മൾ ആദ്യമായിട്ട് ഈ പാഠത്തിൽ കേൾക്കാൻ പോകുന്ന കുറച്ച് ന്യൂ വേർഡ്സുകളാണ്. അപ്പൊ അതിന്റെ അർത്ഥമൊക്കെയാണ് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുന്നത്. ഈ പാഠം തുടർന്ന് അങ്ങോട്ട് പഠിക്കാൻ വളരെ എളുപ്പത്തിൽ നിങ്ങളെ സഹായിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോയിങ് ഇൻ ടു എ സീഡ്ലിംഗ് അണ്ടർ ഫേവറബിൾ സർക്കംസ്റ്റാൻസസ്. വാട്ടർ എൻഡേസ് ദ സീഡ് ത്രൂ ദ മൈന്യൂട്ട് പോർസ് ഇൻ ദ സീഡ്. ദ സീഡ് സോക്സ് ആൻഡ് ദ ഔട്ടർ കോട്ട് ബ്രേക്സ്. ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഓൾസോ റെസ്പയേഴ്സ്. നോക്കാം, നമുക്ക് വിശദമായിട്ട് നോക്കാം. ഡ്യൂറിംഗ് ജെർമിനേഷൻ റാഡിക്കൽ ഈസ് ദ ഫസ്റ്റ് ടു കം ഔട്ട്. റാഡിക്കൽ ഗ്രോസ് ഇൻ ടു ദ സോയിൽ ആൻഡ് ഫോംസ് റൂട്ട്. ദ പ്ലമ്യൂൾ ഈസ് ദ പോർഷൻ ദാറ്റ് ഗ്രോസ് അപ്വേർഡ്സ് ഫ്രം ദ എംബ്രിയോ. ദ പ്ലമ്യൂൾ ഗ്രോസ് ഇൻ ടു ദ സ്റ്റം. ദ ജെർമിനേറ്റിംഗ് സീഡ് യൂസസ് ദ ഫുട്ട് ഓഫ് ദ കോട്ടിലിഡൻ അണ്ടിൽ ദ ലീവ്സ് ഗ്രോ ഇനഫ് ടു സിന്തസൈസ് ദ ഫുഡ്.
ഇപ്പോൾ മലയാളത്തിൽ കൊണ്ടൊന്ന് പറയാം, അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ബീജാങ്കുരണം, ജെർമിനേഷൻ ഓഫ് സീഡ് എന്ന് പറഞ്ഞാൽ ബീജാങ്കുരണം കേട്ടോ. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. അനുകൂലമായ സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. വിത്തിലെ സൂക്ഷ്മദ്വാരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. ഓക്കെ, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്, റാഡിക്കിള്. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം അല്ലെങ്കിൽ പ്ലമ്യൂൾ. നേരത്തെ നമ്മൾ ന്യൂ ഗേഡ്സിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീജശീർഷം വളർന്ന് കാണ്ഡമായി മാറുന്നു. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇംഗ്ലീഷിലെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക, മലയാളം കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജെർമിനേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോയിങ് ഇൻ ടു എ സീഡ്ലിംഗ് അണ്ടർ ഫേവറബിൾ സർക്കംസ്റ്റൻസസ്. വാട്ടർ എൻഡേസ് ദ സീഡ് ത്രൂ ദ മൈന്യൂട്ട് പോർസ് ഇൻ ദ സീഡ്. ദ സീഡ് സോക്സ് ആൻഡ് ദ ഔട്ടർ കോട്ട് ബ്രേക്സ്. ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഓൾസോ ജെർമിനേഷൻ റാഡിക്കൽ ഈസ് ദ ഫസ്റ്റ് ടു കം ഔട്ട്. റാഡിക്കൽ ഗ്രോസ് ഇൻ ടു ദ സോയിൽ ആൻഡ് ഫോംസ് റൂട്ട്. ദ പ്ലമ്യൂൾ ഈസ് ദ പോർഷൻ ദാറ്റ് ഗ്രോസ് അപ്വേർഡ്സ് ഫ്രം ദ എംബ്രിയോ. ദ പ്ലമ്യൂൾ ഗ്രോസ് ഇൻ ടു ദ സ്റ്റം. ദ ജെർമിനേറ്റിംഗ് സീഡ് യൂസസ് ദ ഫ്രൂട്ട് ഓഫ് ദ കോട്ടിലിടൻ അണ്ടിൽ ദ ലീവ്സ് ഗ്രോ ഇനഫ് ടു സിന്തസൈസ് ഫുഡ്. ഓക്കെ, അത്രയാണ് നമ്മൾ ബീജാങ്കുരണമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇനി നമ്മൾ കുറച്ച് ഒരു മൂന്നാല് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്, ഈ സീഡ് ജെർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ചോദ്യോത്തരങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒന്നാമത്തെ ചോദ്യം, ദ സീഡ്സ് വെയർ പ്രസ്ഡ് വിത്ത് ദ പ്ലാങ്ക് ആൻഡ് സൈക്കാസ് ലീവ്സ് വെയർ സ്പ്രെഡ് ഓൺ ദം. വാട്ട് വാസ് ദ പർപ്പസ് ബിഹൈൻഡ് ദിസ്? മോഡറേറ്റ് ടെമ്പറേച്ചർ ഈസ് നീഡഡ് ഫോർ സീഡ് ജെർമിനേഷൻ. ദ പ്രസ്സിംഗ് ആൻഡ് സ്പ്രെഡിംഗ് ഓഫ് ലീവ്സ് വെയർ done to keep the seed warm. അപ്പൊ ചില വിത്തുകൾ മുളയ്ക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്നൊക്കെ ഉണ്ട്, അമർത്തുന്നൊക്കെ ഉണ്ട്, അല്ല സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതൊക്കെ ചെയ്യുന്നത് അതിന് അനുകൂലമായ ടെമ്പറേച്ചർ, ഊഷ്മാവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, വൈ വാസ് ദ സീഡ്സ് വാട്ടേഡ്? സീഡ്സ് നീഡ് വാട്ടർ ഫോർ ജെർമിനേഷൻ. ഇപ്പൊ ചിലത് നമ്മൾ വിത്തിൽ ജലം ഒഴിക്കുന്നത് സീഡ്സ് നീഡ് വാട്ടർ ഫോർ ജെർമിനേഷൻ. അപ്പോൾ സീഡ്സ് മുളച്ചു പൊന്താൻ ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി വാട്ടർ ആവശ്യമാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡു വി കോൾ ദ പ്രോസസ് ഓഫ് സീഡ്ലിംഗ് കമ്മിങ് ഔട്ട് ഓഫ് ദ സീഡ്? സീഡ് ജെർമിനേഷൻ ആണ് കേട്ടോ. ഓക്കെ, വാട്ട് ഡു വി കോൾ ദ പ്രോസസ് ഓഫ് ദ സീഡ്ലിംഗ് കമ്മിങ് ഔട്ട് ഓഫ് ദ സീഡ്സ്? ദാറ്റ് ഈസ് കോൾഡ് സീഡ് ജെർമിനേഷൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 ശ്രദ്ധിക്കുക, വാട്ട് ഈസ് സീഡ് ജെർമിനേഷൻ? നമ്മൾ മുമ്പ് സൂചിപ്പിച്ചായിരുന്നു, സീഡ് ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ദ എംബ്രിയോ ഇൻ ദ സീഡ് ഗ്രോസ് ഇൻ ടു എ യങ് പ്ലാന്റ്. എന്താണ് സീഡ് ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സീഡ് ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ദ എംബ്രിയോ ഇൻ ദ സീഡ് ഗ്രോസ് ഇൻ ടു ദ യങ് പ്ലാന്റ്. സീഡ് ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിത്തിനകത്തെ എംബ്രിയോ വളർന്ന് ഒരു ചെടിയായിട്ട് മാറുന്ന പ്രോസസ് ആണ് സീഡ് ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഈ നാലാമത്തെ പാഠത്തിന്റെ സ്റ്റാർട്ടിംഗ് വീഡിയോയിൽ നമ്മൾ പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്ത് എഴുതി വായിച്ച് പഠിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ചെറിയ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.